ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണ്ണ മെഡലുകൾ നേടി നമ്മുടെ കലാലയത്തിന്റെ അഭിമാന ഭാജനമായി മാറിയ മിസ് പൂർണിമ ഭരതന് ഈ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പേരിൽ ഹാർദവുമായ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ ഏറ്റവും നല്ല സ്പോർട്സ്മാനായി തെരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ സുജയ് മാത്യുവിനും നമ്മുടെ കലാലയത്തിന്റെ അതിനോടുള്ള ആർത്തിയുടെ കാര്യത്തിൽ പെണ്ണിനാണല്ലോ മുൻതൂക്കം. അതുകൊണ്ടാണല്ലോ ഒരു വിധത്തിൽ ഓടിയും ചാടിയും ഊർമിതൊക്കെ ഒപ്പിച്ചെടുത്ത്. ഇത് അങ്ങനെയൊന്നും ഒപ്പിച്ചെടുത്തതല്ല, ശരിക്കും കഷ്ടപ്പെട്ട് നേടിയത്. അതെ, അങ്ങും നേറ്റി പിടിക്കാൻ അടിയനൊന്നും പറഞ്ഞിട്ടില്ലേ. പുതുമി, സത്യത്തിൽ എന്റെ ഒരു ചെറിയ അഭിനന്ദനം, അത് അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിവേ, കൺഗ്രാറ്റ്സ്. ജയനെവിടെ? ഇപ്പം ഞെത്തും. വാര്യൻ സാർ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാ. ആഴ്ച കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അറിയത്തില്ലോ, സോറി. പൂർണ്ണിമ ഇങ്ങനെ മെഡലുകൾ വാരിക്കൂട്ടുന്നത് ഒരു പുതിയ സംഭവം അല്ലാത്തതിനാൽ അഭിനന്ദനങ്ങളിൽ പുതുമയൊന്നുമില്ല. എന്നാലും വേണ്ട, താമസിച്ചില്ലോ, അതിനൊരു കാരണം എടുത്തിട്ടില്ല. വേണ്ട, എങ്കിലും ഒരു കാര്യം വേണം. കോളേജിലെ നമ്മുടെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി. അവസാന വർഷ മെഡലുകൾ നുള്ളി എടുക്കുകയും ചെയ്തു പൂർണിമ. അപ്പൊ എന്താണ് വേണ്ടത്? നീ പറ. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നില്ലേ ഉള്ളൂ. തൽക്കാലം ഹെൽപ്പൊന്നും വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട, പ്ലീസ് കണ്ടിന്യൂ. അപ്പോ എല്ലാം കൊണ്ടും നമുക്കിത് ആഘോഷിക്കണം. വേണം വേണം, ആഘോഷം തീർച്ചയായും വേണം. താറ വരഞ്ഞു കയറും, നമ്മുടെ കൂടെ വരും. അങ്ങനെ നമ്മുടെ ടൂർ നാറി കിട്ടും. എന്നാ ഞാൻ ചെന്ന് ടൂർ ക്യാൻസൽ ചെയ്ത് ഫോൺ ചെയ്യാം. അതൊന്നും വേണ്ട. ആ ഒരു ഐഡിയ ഉണ്ട്. സാറിന്റെ സമയം 6 മണി, നമ്മൾ 5 മണിക്ക് പുറപ്പെടുന്നു. എന്താ നല്ലത്? ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റായി. മണി 5:30 ആ കുരി സാർ എപ്പോ നമുക്ക് പോണം. ആ കേറ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ വെളുപ്പിനെ ഇതിനകത്ത് എത്തി. അല്ല, എല്ലാം റെഡിയാക്കി സാറിന് വേണ്ടി കാത്തിരിക്കാൻ കരുതിയപ്പോഴാ സാറിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് അല്ലേ. സാറിനെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നെങ്കിലും പൊക്കിയെന്നെ. ആ ഉവ്വ, മനസ്സിലായി. ഏതായാലും നിങ്ങളുടെ ഈ ടൈം പങ്ക്ച്വാലിറ്റി എനിക്കിഷ്ടമായി. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരല്പം മുമ്പേ ഇറങ്ങുന്നത് വളരെ നല്ലതാണ്. സാറ് പറഞ്ഞത് 6 മണിന്ന്. നിങ്ങൾ കാത്തിരുന്ന് മുഷിഞ്ഞ് നാറണ്ടെന്ന് കരുതിയാണ് ഞാൻ 4:30 എത്തിയത്. ഇപ്പൊ സമാധാനമായി. ഞങ്ങളുടെ സമാധാനം പോയി. എന്താ പറഞ്ഞു? ഇല്ല, സമാധാനായെന്ന് പറയാ. വണ്ടി കയറൂ. നിങ്ങളെല്ലാരും ജോയിനിങ് ഡ്രസ് എടുത്തിട്ടുണ്ടല്ലോ. അയ്യോ സാറേ, മറന്നുപോയി എന്ന് പറയാനായിരിക്കും വരുന്നല്ലേ. വിഷമിക്കണ്ട, നിങ്ങൾ 4 പേർക്ക് കൂടിയുള്ള ഡ്രസ് ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, രാഹുകാലം ഇന്ന് 10:30. അപ്പൊ 6 മണി പറഞ്ഞു. അറിയാം, നല്ല പറഞ്ഞതാ. വണ്ടി കൊണ്ടോ. ആ ആരും വെറുതെ ഇരിക്കാൻ പാടില്ല, എക്സസൈസ് തുടങ്ങിക്കോളൂ. എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാർട്ടിക്കുള്ള ഒരുക്കോ. ഏഹ്, പാർട്ടി ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ രസത്തിന്. ക്യാമ്പ് ഫയർ, മിറാൻഡ, കൊക്കോകോള, ചിപ്സ്, കപ്പലണ്ട്. അവരിങ്ങനെയൊക്കെ ചെലുത്തുമായിരിക്കും, പക്ഷെ അത് അമേരിക്കയിലും. പരീക്ഷിച്ച് പാഴാക്കാനുള്ളതല്ല ഈ ശരീരം. സാറിന് മാത്രമല്ല, എല്ലാവരുടെ ശരീരവും പാഴാവും. എങ്കിലും സാറിന് പരീക്ഷ നോക്ക്. പരീക്ഷിക്കാം,
പക്ഷേ താളത്തെ ജോഗിംഗാണ്. ജോഗിംഗ് പിന്നെ സുനന്ദേ താങ്കളൊരു മിരാണ്ട മിക്സ് കൊടുക്കുക. ഞാനൊരു സ്പോർട്സ് മാനും കോച്ചുമാണ്. സോ പെപ്സി ഓർ കൊക്കോകോള ടി വി ഒന്നും കാണാറില്ലേ? സ്പോർട്സ് മാൻമാരെല്ലാം കുടിക്കുന്നതാണ്. എന്താ ഇതിനൊരു പ്രത്യേകത രഞ്ജോ? അയ്യോ സാർ, ഇത് ഒറിജിനൽ ആണ്. നമ്മുടെ നാട്ടിൽ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ സാർ? എന്നാലും ഒരു ഒരു നവരസം കലർന്ന ഒരു രസം. അതാണ് സാർ ഒറിജിനൽ. സാർ കുടിക്ക്, ഏതായാലും ഇത് പരീക്ഷയില്ലാന്ന് വേണ്ട. എന്തു പറയുന്നു സാറെ? കൊള്ളാം. എരിഞ്ഞ് താഴോട്ട് കൈക്കൊണ്ടിരിക്കും. ഇന്നത്തെ ഡിന്നറിന് ഒറ്റയും ബഹളമൊക്കെ ആകാം. വീണ്ടും മാപ്പാക്കണ വിളിയാ, അവിടെ നിന്നോട് പൊറുക്കണം. കരയാതെ കാര്യം പറയൂ. അദ്ദേഹയുടെ അരി നശിച്ചതിനും ഒരേ ഒരു അലിയനുമായ ഞാൻ തെറ്റിദ്ധരിച്ചു, വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിന്റെ മൂർത്ത നേത്തി ഞാൻ എന്തൊക്കെയോ പുലമ്പി. ശരി ശരി, മാറിയോ എന്റെ തെറ്റിദ്ധാരണ. ഇതെല്ലാം അങ്ങയുടെ പ്രൊഫഷന്റെ ഭാഗമാണെന്ന് മനസ്സിലായപ്പോൾ വീർപ്പ് മുട്ടുന്ന ഒരു ഹൃദയവുമായി ഞാൻ ഓടുകയായിരുന്നു അവർക്ക് തിരുസന്നിധിയിലേക്ക്. നീ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കും. വീണ്ടും വീണ്ടും എന്റെ ഹൃദയം വ്രണിതമാക്കരുതല്ല. നിന്റെ വിവരക്കേട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ഏകനായി ഈ മലയിറങ്ങുകയാണ്. അളിയ തീ വേണ്ട. ഇന്ന് രാത്രി പുലർന്നിട്ട് നിനക്ക് പോകാം.